ജപ്തി ഭീഷണിയെ തുടർന്ന് എങ്ങോട്ടു പോകുമെന്നറിയാതെ പാലക്കാട് ഗോവിന്ദാപുരത്തെ മാമ്പഴ കർഷകരായ ഷറഫുദ്ദീനും റഹീം ജാനും 2012 ഇവരെടുത്ത 15 ലക്ഷം രൂപ വായ്പ ഇപ്പോൾ പലിശയും പിഴ പലിശയും കയറി 38 ലക്ഷത്തിലെത്തിയിരിക്കുകയാണ്. 24 മണിക്കൂറിനുള്ളിൽ വീടും സ്ഥലവും വിട്ടുപോകണമെന്നാണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ അന്ത്യശാസനം. എന്നാൽ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ടെന്നും ഇടപാടുകാർക്ക് ആവശ്യമെങ്കിൽ കോടതിയിൽ പോകാമെന്നുമാണ് ബാങ്കിന്റെ നിലപാട്. പന്ത്രണ്ട് വർഷം മുമ്പ് പാലക്കാട് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിൽ നിന്നും ഷറഫുദ്ദീനും ഭാര്യ റഹീംജാനും 15 ലക്ഷം രൂപ കാർഷിക വായ്പ എടുത്തത് മാങ്ങാ കൃഷി വിപുലപ്പെടുത്താനാണ്. ഗോവിന്ദാപുരത്തെ 1 ഏക്കർ 30 സെന്റ് പുരയിടം പണയം വെച്ചാണ് വായ്പ എടുത്തത്. 2018 വരെ കൃത്യമായി വായ്പ തിരിച്ചടച്ചു. ഷറഫുദ്ദീന് ഒരു അപകടം പറ്റിയതോടെ തിരിച്ചടവ് മുടങ്ങി. വൈകാതെ ജപ്തി നോട്ടീസ് എത്തി. എങ്ങനെയും പണം തിരിച്ചടയ്ക്കാൻ തയ്യാറായപ്പോഴാണ് പുരയിടം ലേലത്തിൽ പോയ വിവരം ബാങ്ക് അധികൃതർ അറിയിച്ചത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാവ് കൃഷിക്ക് വേണ്ടി കച്ചവടത്തിനാണ് ഞങ്ങൾ എടുത്തത്. അപ്പം അതിലെല്ലാം നഷ്ടം വന്നുപോയി, ഞങ്ങൾക്കൊന്നും കെട്ടാൻ പറ്റില്ല. ഞങ്ങൾക്ക് പിന്നെ കുറേ ആൾക്കാരെമാര് വെച്ചിട്ട് ബാങ്കിൽ പോയി സംസാരിച്ചിട്ട് പൈസ എങ്ങനെയെങ്കിലും ഞങ്ങൾ അടയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ സ്ഥലമൊക്കെ വിറ്റുപോയി, ഞങ്ങളുടെ സ്ഥലം വിറ്റുപോയി, നിങ്ങളുടെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയണ്ട, ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് പൈസ കയ്യിൽ വെച്ചിട്ട് 2 കൊല്ലമായി ഞങ്ങൾ കെട്ടാൻ സമ്മതിക്കാതെ ഇരിക്കുകയായിരുന്നു. മാക്സിമം ഒരു സെന്റ് പയർ വന്നിട്ട് 1 ലക്ഷം രൂപ വരെ ഉണ്ട് ഇവിടെ. ചായക്കട നടത്തിയാണ് ഇവർ അന്നന്നത്തെ ഭക്ഷണത്തിന് വക കണ്ടെത്തുന്നത്. അതിനിടയിൽ വീട്ടിൽ നിന്നും ഇറങ്ങിക്കൊടുക്കാൻ വെറും 24 മണിക്കൂറാണ് ബാങ്ക് അനുവദിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും, അത്രേ ഞങ്ങൾക്ക് പറയണം. ഞങ്ങൾ പൈസ കിട്ടാൻ തയ്യാറ് തന്നെയാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭൂമി വാങ്ങിച്ചത്, വേറെ ഒന്നുമില്ല. സുഖമില്ലാത്ത ആളുകൊണ്ട് ഞാൻ എവിടെ പോകാനുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്.